ഇതിങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് നമുക്ക് എന്താ പറയുക, ന്യൂ ബോൺസിനൊക്കെ ട്യൂൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ ഇടാമെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെയും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനായിട്ട് ഒരു കത്രിക, വരയ്ക്കാനുള്ള ചോക്ക്, പിന്നെ കുറച്ച് പിന്നുകൾ, പിന്നെ അളക്കാനുള്ള ഒരു ടേപ്പ്, പിന്നെ ഓൾറെഡി വെട്ടി വെച്ചിരിക്കുന്ന അപ്പർ പോർഷൻ്റെ അളവുണ്ട് കേട്ടോ. ഇത് എപ്പോഴും എപ്പോഴും അളവെടുത്ത് വെട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെട്ടിയെടുത്തതാണ് കേട്ടോ. അത് ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സിൻ്റെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ എടുത്തിട്ട് അളവെടുത്ത് വെട്ടി വെച്ചാൽ മതി. ഇതാണ് കേട്ടോ തയ്ക്കാൻ എടുത്തിരിക്കുന്ന തുണി. മുകളിൽ ഈ വർക്ക് വരുന്ന തുണിയും പിന്നെ താഴെ ഈ നെറ്റും ഇടാനാണ് ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇപ്രാവശ്യം സെയിം കളറിലുള്ള സാറ്റിൻ ക്ലോത്ത് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ലൈനിങ് ഇടാനുള്ള തുണിയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്നും തുണി ഇതിൻ്റെ ഫാബ്രിക് 2 മീറ്ററും പിന്നെ ഈ ഡിസൈൻ വരുന്ന ഫാബ്രിക് വരുന്നത് 1 മീറ്ററും ആണ്. ലൈനിങ്ങിൻ്റെ തുണിയും പിന്നെ അതുപോലെ തന്നെ സാറ്റിൻ ക്ലോത്തും നമുക്ക് അത്രയും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ വേറൊരു ഡ്രസ്സിൻ്റെ ലെങ്ത് അളക്കുന്നുണ്ട് കേട്ടോ. ആ ലെങ്ത്തിനേക്കാളിൽ കുറച്ചുകൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഫാബ്രിക്കിൽ വെട്ടിയെടുക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് തയ്യൽ തുമ്പൊക്കെ പോകത്തില്ല, അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ ലെങ്ത് കൂട്ടിയിട്ടിട്ടാണ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ലെങ്ത് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഡ്രസ്സിനേക്കാളിൽ കുറച്ചും കൂടെ ലെങ്ത് ഞാൻ കൂട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ലോ പോർഷൻ്റെ നമ്മൾ അളന്നെടുത്തതിന് ശേഷം ഇനി വെട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഞാൻ 3 സെറ്റ് വെട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ടോപ്പിൻ്റെ ബാക്ക് സൈഡ് ഞാൻ വെട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം വേറൊന്നല്ല, എനിക്ക് ഈ ഡിസൈൻ വർക്കുള്ള ഈ ഫാബ്രിക്കിൽ തന്നെ വെട്ടണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. സംശയമല്ല കേട്ടോ, ബാക്ക് സൈഡിലും നെറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു ആ പ്ലാൻ. അതാണ് ഫ്രണ്ട് പോർഷൻ വെട്ടിയപ്പോൾ ഞാൻ ബാക്ക് സൈഡ് വെട്ടിയെടുക്കാൻ.
ഇനി ഞാൻ സ്കേർട്ടിന് അടിയിലിടാനുള്ള സാറ്റൻ ക്ലോത്ത് വെട്ടാണ് കേട്ടോ. അപ്പോൾ സ്കേർട്ടിനെക്കാളും കുറച്ചുകൂടെ ലെങ്ത് കുറഞ്ഞിട്ടിട്ട് വേണം സാറ്റിൻ ക്ലോത്ത് വെട്ടിയെടുക്കാനായിട്ട്. സാറ്റിൻ ക്ലോത്ത് ഞാൻ ഇതുപോലെ രണ്ട് സെറ്റ് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ടോപ്പിൻ്റെ ലൈനിങ് ആയിട്ട് സാറ്റിൻ ക്ലോത്ത് തന്നെയാണ് എടുക്കുന്നത്. അമ്മ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ മോള് ഐസ്ക്രീം ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടി ഫിനിഷ് ചെയ്തിട്ടാണ് അടുത്ത പരിപാടി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഈ ലൈനിങ്ങിൻ്റെ തുണി കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇതൊരല്പം കട്ടിയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്, കാരണം സാറ്റിൻ ക്ലോത്തിന് അത്ര കട്ടിയുള്ള മാതിരി എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഫീലായിപ്പോയി. അപ്പം എന്താ ചുരുണ്ട് മുകളിലോട്ട് കയറുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ അല്പം കട്ടിയുള്ള തുണി എടുത്തത്. പിന്നെ തോന്നി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ നന്നായിട്ട് കിടന്നേനെ. ഇനിയാണ് ഇതെല്ലാം കൂട്ടി വയ്ക്കുന്ന പരിപാടി. ഇതിലാണ് നമ്മളുടെ ഫ്ലോപ്പ് ആവുമോ എല്ലാം നന്നായിട്ട് വരുമോ എന്ന് അറിയുന്നത്. അപ്പോൾ നമ്മളുടെ തുടക്കം തന്നെ ഫ്ലോപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് മനസ്സിലായോ? സാറ്റിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഞാൻ അകത്ത് പോകുന്ന രീതിയിൽ തല തിരിച്ച് തയ്ച്ചു വെച്ചു, പിന്നെ അതെല്ലാം അഴിച്ചിട്ട് ഒന്നേന്ന് തയ്ച്ചു.
അപ്പോൾ ടോപ്പിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി സിപ്പൂക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഈ സാരിങ് ക്ലോത്ത് ആണെങ്കിൽ ഒരു അനുസരണ ഇല്ലാത്ത തുണി പോലെ കിടന്നുകൊണ്ട് എനിക്ക് മുറിച്ചതിന് ശേഷം തയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തയ്ച്ചിട്ട് പിന്നാണ് ഞാനത് മുറിക്കുന്നത്. അതാകുമ്പോൾ നമ്മളുടെ പരിപാടി കുറച്ച് എളുപ്പമാവും. അപ്പോൾ നമ്മൾ അപ്പർ പോർഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ലൈനിങ് ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. അത് ചെറുതായിട്ട് ഞുറിഞ്ഞിട്ടാണ് തയ്ക്കുന്നത്. ഇത് തയ്ച്ചതിന് ശേഷം ഞാൻ പഴയ ഒരു ഫ്രോക്കിൻ്റെ ഹിപ്പ് സൈസുമായിട്ടൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഹിപ്പ് സൈസിന് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഹിപ്പ് സൈസ് നോക്കുന്നത് കേട്ടോ. ഇനി അടിയിലിടാനുള്ള സാറ്റിൻ ക്ലോത്ത് ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. തയ്ച്ച പാടെ ദേ കിടക്കുന്നു അടുത്ത പണി. ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇതൊരു അനുസരണ ഇല്ലാത്ത തുണിയാണെന്ന്. പിന്നെ കുറേ പണിപ്പെട്ടിട്ട് അതിനകത്തൊന്ന് വരച്ച് വരച്ച് എടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കിതിനകത്തൊന്ന് പെട്ടെന്ന് ഊരിയെടുക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരും കേട്ടോ. അങ്ങനെ ഒരു വിധം ഇതിനകത്തൊന്നെല്ലാം വലിച്ച് വരച്ച് സാധനം എടുത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഫാബ്രിക്കിന്. പിന്നെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും നന്നായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാറ്റിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ഞാൻ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിനകത്തോട്ട് നെറ്റിൻ്റെ ഫാബ്രിക് കൂടെ ഞുറിഞ്ഞ് അടിച്ചെടുക്കണം. ഇത് ഒരു നെറ്റിൻ്റെ ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് മെയിൻ ലെയർ ഇട്ടേക്കുന്നത്. ഇതിങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത് നമുക്ക് എന്താ പറയുക, ന്യൂ ബോൺസിനൊക്കെ ട്യൂൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ.
പിന്നെ ഇങ്ങനെ മാത്രം ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് നെറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ സ്കേർട്ടിന് മുകളിലൊക്കെ ഇട്ടാലും നല്ല ഭംഗിയാണ്. ഇനി സിപ്പിൻ്റെ വാൽഭാഗം ഇല്ലേ, അതോടൊന്ന് തയ്ച്ച് ചേർക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഡ്രസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി എന്നാൽ അതോട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട്, ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ, ടാറ്റാ ബൈ ബൈ.